സുഹൃത്തുക്കളെ കണ്ണിൻ്റെ പ്രശ്നം അതായത് കണ്ണിൽ വരുന്ന ചുവപ്പ് കണ്ണുകാണായ്മ തിമിരം അതേപോലെ തന്നെയുള്ള ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇതിന് നമുക്ക് എന്തൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും നാട്ടുവൈദ്യത്തിൽ എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ നേത്രാമയെ ത്രിഫല എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അതായത് സർവ്വ രോഗങ്ങൾക്കും കണ്ണിലെ രോഗങ്ങൾക്കും ത്രിഫല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ത്രിഫല അത് നമ്മൾക്ക് ഉള്ളിലേക്ക് നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റും പക്ഷേ പലർക്കും ഈ തൃഫല സ്യൂട്ടാവില്ല അവർക്കത് യോജിക്കില്ല നിങ്ങൾക്ക് യോജിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ ഈ തൃഫലനെ നമ്മൾക്ക് അകത്താക്കുന്നത് വളരെ നല്ലതാണ് കണ്ണിലെ രോഗങ്ങൾക്ക് മറ്റൊന്ന് ചെയ്യാവുന്നത് നമ്മൾ കിടക്കുന്ന സമയത്ത് കാലിൻ്റെ വെള്ളിയിൽ നമ്മൾ ശുദ്ധമായിട്ടുള്ള എണ്ണ തയ്ക്കുക അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച ഒരിക്കലും നശിക്കില്ല ജീവിതകാലം മുഴുവൻ കണ്ണിന് കാഴ്ച ഉണ്ടാവും കണ്ണിൻ്റെ ഡ്രൈനസ് അങ്ങനത്തെയുള്ള എല്ലാ കാര്യത്തിനും ഈ ഒരു പ്രയോഗം മതി കാരണം എന്താന്ന് പറയുന്ന സമയത്ത് കാലിൻ്റെ അടിയിൽ നിന്ന് ഗാന്ധാരി ഹസ്തജിഹ എന്ന് പറയുന്ന രണ്ട് തരം നാടികൾ നേരെ കണ്ണിലേക്കാണ് പോകുന്നത് കാലിൻ്റെ അടിയിൽ എണ്ണിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ രോഗം ആ വ്യക്തിക്ക് ഒരിക്കലും ബാധിക്കില്ല മറ്റൊന്ന് കണ്ണിൻ്റെ കാഴ്ച നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു കാരണവശാലും കണ്ണട ധരിക്കരുത് ബെറ്റർ ഐസൈറ്റ് വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് അത് നമ്മൾക്ക് പുസ്തക കടയിൽ നിന്നും കിട്ടും ബെറ്റർ ഐസൈറ്റ് വിത്തൗട്ട് ഗ്ലാസസ് എന്ന് പറഞ്ഞിട്ട് ഇനി ചിലർക്ക് കണ്ണിൽ വരുന്ന ഒരു പ്രശ്നമുണ്ട് കണ്ണിൽ ചുവപ്പ് അതായത് ചില സമയത്ത് കണ്ണിൽ ചുവപ്പൊക്കെ വരും കണ്ണ് മുഴുവൻ റെഡ് കളറായിട്ട് വരും ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പണ്ട് ഉള്ള ഒരു നാട്ടുവൈദ്യത്തിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് അടയ്ക്കാമണിയൻ എന്ന് പറയുന്ന ചെടിയുടെ പൂവെടുക്കുക ഒരു പൂവ് ഈ ഒരു പൂവെടുത്തതിന് ശേഷം നമ്മൾ വായിലിട്ടിട്ട് ചവയ്ക്കാതെ അത് ഒട്ടും തന്നെ ചവയ്ക്കാൻ പാടില്ല വായിലിട്ടതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആ ഒരു ഇത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം വരെ പിന്നെ കണ്ണിൽ ചുവപ്പ് വരില്ല ഇത് ആ കണ്ണിൽ ചുവപ്പിനെ പ്രതിരോധിക്കാനുള്ള നാട്ടുവൈദ്യത്തിൻ്റെ ഒരു വഴിയാണ് ഇതേപോലെ തന്നെ അടയ്ക്കാമണീൻ്റെ ഒരു പൂവ് നമ്മൾ ചവയ്ക്കാതെ വെള്ളം ഇതാക്കി അകത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമുക്ക് ഇത് വരില്ല കണ്ണിൻ്റെ ചുവപ്പ് വരില്ല അതേപോലെ തന്നെ കണ്ണിൻ്റെ ഏത് രോഗത്തിനും അതായത് കണ്ണിൽ മുറി ഉണ്ടാവുകയാണ് കണ്ണിൽ ചുവപ്പ് വരികയാണ് അങ്ങനെ പറയുന്ന എല്ലാ രോഗത്തിനും പൂവാംകുരുന്നലിൻ്റെ നീര് കണ്ണിലൊഴിക്കുന്നത് നല്ലതാണ് ശുദ്ധമായിട്ട് ചതച്ചതിന് ശേഷം തുണിയിലെടുത്തിട്ട് ആ നീര് നമ്മുടെ കണ്ണിലൊഴിക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ ചുവപ്പ് കണ്ണിൽ വരുന്നുള്ള ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറും ചെങ്കണ്ണിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മല്ലി ശുദ്ധമായിട്ടുള്ള മല്ലി ചതച്ചതിന് ശേഷം മഞ്ഞപ്പൊടിയാവരുത് മല്ലിപ്പൊടിയാവരുത് കാരണം അതിൽ മളകിൻ്റെ അംശം ഉണ്ടാവും ശുദ്ധമായിട്ടുള്ള മല്ലി എടുത്ത് ചതച്ചതിന് ശേഷം രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് ആ വെള്ളം അരിച്ച് കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണിലെ ചുവപ്പ് മാറും അതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് കടുക്ക ചതച്ചിട്ട് വെള്ളത്തിലിടുക എന്നിട്ട് ഈ കടുക്ക ചതച്ച വെള്ളം കൊണ്ട് നമ്മുടെ കണ്ണ് കഴുകുകയാണെങ്കിൽ കണ്ണിലെ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും നല്ല ഒരു പ്രയോഗമാണ് കടുക്ക ചതച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം കൊണ്ട് നമ്മൾ കണ്ണ് കഴുകുക പിന്നെ ഇതിന് ചെയ്യാനുള്ള ഒരു മറ്റൊരു പ്രയോഗം എന്ന് പറയുന്ന സമയത്ത് എരുക്ക് എടുക്കുക വലിയ നമ്മൾ കാണുന്ന എരിക്കിൻ്റെ ചെടി അത് സമൂലം എടുക്കുക അതിൻ്റെ പൂവ് ഇല തണ്ട് വേര് ഇതെല്ലാം എടുത്തതിന് ശേഷം ഉണക്കിയതിന് ശേഷം അതിനെ കത്തിക്കുക കത്തിച്ച് അതിനെ ചാരം ആക്കിയതിന് ശേഷം ആ ചാരത്തിൻ്റെ എട്ടിരട്ടി വെള്ളത്തിൽ അതിനെ ലയിപ്പിക്കുക എന്നിട്ട് നാല് ദിവസം അതിനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നാല് ദിവസം ഇളക്കണം ഇളക്കിയതിന് ശേഷം നാല് ദിവസത്തിന് ശേഷം ആ വെള്ളം വെയിലത്ത് വെച്ചിട്ട് അതിനെ വറ്റിക്കണം വെയിലത്ത് വെച്ചിട്ട് വേണം അതിനെ വറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വറ്റിച്ചു കഴിഞ്ഞാൽ അതിലൊരു പൊടി കിട്ടും ഒരു വെളുത്ത പൊടി ഈ പൊടി കണ്ണിലെ ഒരുപാട് രോഗത്തിന് അതായത് ഗ്ലൂക്കോമ എന്ന് പറയുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്ത് രോഗം കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാലും മാറാത്തതാണ് ഈ പൊടി കണ്ണിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലൂക്കോമ എന്ന് പറയുന്ന സംഗതികളൊക്കെ മാറും പക്ഷേ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം വേണം ഈ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇത് ക്ഷാരമാണ് അപ്പോൾ കണ്ണിലിടുന്നതിന് മുമ്പ് ഒരു വൈദ്യൻ്റെ നിർദ്ദേശം വളരെ അത്യാവശ്യമാണ് പക്ഷേ ഗ്ലൂക്കോമ എന്ന് പറയുന്ന സംഭവത്തിന് ഇത് വളരെ വിശേഷമാണ് എന്നാണ് പണ്ടത്തെ നാട്ടുവൈദ്യന്മാരുടെ അവകാശം അതുകൂടാതെ ഇതിൻ്റെ ചാരം ഇതിൻ്റെ ഈ ഭസ്മം എന്ന് പറയുന്ന ഒരു നുള്ളു നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് ആസ്മയ്ക്ക് അതേപോലെ തന്നെയുള്ള മറ്റ് തേൾവശത്തിന് അതേപോലെ തന്നെയുള്ള ശരീരത്തിലെ ഒരു ഇരുന്നൂറിൽ പരം രോഗങ്ങൾക്ക് ഈ ഒരു ഭസ്മം വളരെ ഉപയോഗപ്രദമാണ് ഇനി രാത്രി കണ്ണ് കാണാത്ത ആൾക്കാർക്ക് അവർക്ക് ചെയ്യാവുന്നത് ചീവയ്ക്കു പൊടി അല്ലെങ്കിൽ സോപ്പിനെട്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇത് ചതച്ചെടുത്ത് രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിലിടുക വെള്ളത്തിലിട്ടതിന് ശേഷം അതായത് ഒരു നാലഞ്ചെണ്ണം എടുത്തതിന് ചതച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിലിടുക ഗ്ലാസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുപ്പിയുടെ ഗ്ലാസ് ആണ് ഏറ്റവും നല്ലത് അതിലിട്ടതിന് ശേഷം രാവിലെ ആ വെള്ളത്തിനെ നല്ല പോലെ തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളത്തിനെ അരിച്ചതിന് ശേഷം ഒരു ഡ്രോപ്പറിലാക്കിയതിന് ശേഷം രാത്രി നമ്മുടെ കണ്ണിൽ ഉറ്റിക്കുകയാണെങ്കിൽ രാത്രി കണ്ണ് കണ്ണ്ണായ്മ ആ പ്രശ്നം അത് കംപ്ലീറ്റ് ആയിട്ട് പരിഹരിക്കാൻ പറ്റും അതേപോലെ തന്നെ തിമിരത്തിന് നമ്മൾക്ക് ചെയ്യാവുന്നത് ഇരുപത് വർഷം പഴക്കമുള്ള മുളകിൻ്റെ വേര് അതെടുത്തതിന് ശേഷം ഉരച്ചതിന് ശേഷം കണ്ണിലെഴുകണെങ്കിൽ തിമിരം കംപ്ലീറ്റ് ആയിട്ട് പോവും അല്ലെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒരു കല്ലിൽ ഒരച്ചതിന് ശേഷം അതിടുക അല്ലെങ്കിൽ തഴുതാമയുടെ വേര് നല്ല പോലെ കഴുകി വൃത്തിയാക്കി അത് ഒരച്ചതിന് ശേഷം അത് കണ്ണിലെഴുതുക ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ തിമിരത്തിന് ഏറ്റവും നല്ല ഒരു സംഗതിയാണ് അതേപോലെ തന്നെ ബാക്കിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൊഴിഞ്ഞലിൻ്റെ വിത്ത് അത് പൊടിച്ചിട്ട് നമ്മൾ ഈ കണ്ണിൽ എഴുതുകയാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടുന്നതായിട്ട് അനുഭവപ്പെടും ഇതൊക്കെയാണ് കണ്ണിൻ്റെ ശക്തിക്കുള്ള കുറച്ച് നല്ല നല്ല മാർഗങ്ങൾ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവർ തീർച്ചയായിട്ടും അവർ ഇലക്കറികൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എത്രത്തോളം ഉൾപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഉൾപ്പെടുത്തണം നന്ദ്യാർ വട്ടത്തിൻ്റെ പൂവ് ഇത് വെള്ളത്തിലിട്ടതിന് ശേഷം ഈ വെള്ളം കൊണ്ട് നമ്മൾ കണ്ണ് കഴുകുകയാണെങ്കിൽ അതായത് മൺ വെള്ളത്തിൽ വേണം ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം കൊണ്ട് നമ്മൾ കണ്ണു കഴുകുകയാണെങ്കിൽ കണ്ണിലെ സർവ്വരോഗവും അതായത് പതിനാറ് വിധത്തിലുള്ള പതിനെട്ട് വിധത്തിലുള്ള കണ്ണു രോഗങ്ങളും ഇതുമൂലം തന്നെ മാറിപ്പോളും നന്ദിയാർ വട്ടത്തിൻ്റെ പൂവ് അത് കൊണ്ടയായിട്ടുള്ളതിനും ശരി അല്ലെങ്കിൽ അഞ്ച് ഇതലായിട്ടുള്ളതിനും ശരി ഈ പൂവ് നമ്മുടെ വെള്ളം കണ്ണിലൊഴിക്കുന്നത് സർവ്വവിധ കണ്ണിൻ്റെ രോഗങ്ങൾക്കും വളരെ നല്ലതാണ് പണ്ട് ഈ വെള്ളം കൊണ്ടായിരുന്നു ആൾക്കാർ കണ്ണൊക്കെ കഴുകുക കഴുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കണ്ണിന് വളരെ റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം കിട്ടും പ്രത്യേകിച്ചിട്ട് മൊബൈൽ നോക്കുന്നവർക്ക് കണ്ണിന് ഡ്രൈനസ്സൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ ഈ ബ്ലൂ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അത് അതിൽ ആക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൂടാതെ കൂടാതെ ബ്രൈറ്റ്നസ് എപ്പോഴും കമ്മിയാക്കണം അതിൽ ഇങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യണം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം അത്രയധികം ഉണ്ടാവില്ല പക്ഷേ കമ്പ്യൂട്ടറിലും ബാക്കിയുള്ളതിലും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം കമ്മിയാക്കാൻ സാധിക്കുമോ അത്രത്തോളം കമ്മിയാക്കുക കമ്മിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ആ ഡ്രൈനെസ് അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് മാറും ഇലക്കറികൾ നമ്മുടെ നിത്യജീവിതത്തിലെ ഭാഗമാക്കണം എങ്കിൽ ഒരു രീതിയിലുള്ള കണ്ണു രോഗവും ആ വ്യക്തിക്ക് വരില്ല കണ്ണിൻ്റെ എക്സസൈസ് ദിവസവും ചെയ്യണം എങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും കണ്ണിൻ്റെ രോഗങ്ങൾ വരില്ല അതായത് പത്ത് പ്രാവശ്യം മുകളിലേക്ക് പത്തു പ്രാവശ്യം സൈഡിലേക്ക് പത്ത് പ്രാവശ്യം ഡയഗണലായിട്ട് പത്ത് പ്രാവശ്യം ഈ ഡയഗണലായിട്ട് പത്ത് പ്രാവശ്യം ക്ലോക്ക് വൈസ് പത്ത് പ്രാവശ്യം ആൻ്റി ക്ലോക്ക് വൈസ് ഈ രീതിയിൽ നമ്മൾ ഡെയിലി കണ്ണിൻ്റെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അവന് കണ്ണിന് യാതൊരു അസുഖങ്ങളും വരില്ല അവന് കണ്ണിൽ കണ്ണട വയ്ക്കേണ്ട ആവശ്യം വരില്ല അതുകൂടാതെ കണ്ണിൽ കണ്ണട വയ്ക്കാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണ്ണടച്ചതിന് ശേഷം സൂര്യനെ നോക്കുക ഒരു പത്ത് മിനിറ്റ് അതായത് കണ്ണ് തുറന്നിട്ട് സൂര്യനെ നോക്കരുത് കണ്ണടച്ചതിന് ശേഷം സൂര്യനെ നോക്കുന്നൊരു വിധിയുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും കണ്ണിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും സൂര്യൻ ഉദിച്ചതിന് ശേഷം അരമണിക്കൂറിനുള്ളിൽ സൂര്യൻ ഉദിച്ച സൂര്യനെ അരമണിക്കൂറിനുള്ളിൽ പത്ത് സെക്കൻഡ് മുതൽ ആദ്യം നോക്കാൻ തുടങ്ങി അങ്ങനെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് വരെയൊക്കെ നോക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് പക്ഷേ അത് ചെരുപ്പില്ലാതെ നഗ്നബാധിതനായിട്ട് ഭൂമിയിൽ നിന്നിട്ട് വേണം ചെയ്യാൻ ആദ്യ ദിവസം പത്ത് സെക്കൻഡ് മാത്രമേ ചെയ്യാവൂ പക്ഷെ ഭയങ്കര ഇരിച്ചിലൊക്കെ ഉണ്ടാവും പക്ഷേ ഈ പ്രയോഗം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കണ്ണടിച്ചതിന് ശേഷം ഉദിച്ചു വരുന്ന സൂര്യനെ ആ പ്രകാശം കണ്ണിൽ കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ കണ്ണിൻ്റെ രോഗങ്ങളൊക്കെ മാറും കണ്ണിൻ്റെ എക്സസൈസ് ഡെയിലി ചെയ്യണം യോഗ പ്രാണായാമം ഡെയിലി ചെയ്യണം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കണ്ണിൻ്റെ അസുഖങ്ങൾ വരില്ല ഡെയിലി അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ യോഗ ചെയ്യുന്നു ഒരു മണിക്കൂർ പ്രാണായാമം ചെയ്യുന്ന വ്യക്തിക്ക് കണ്ണിൽ കണ്ണട വയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല അൻലോമ വിലോമം കപാലഭാതി ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ണിന് മറ്റൊരു സംഗതിയും വേണ്ട ഒരു കാരണവശാലും ഒരുവിധ ആയുർവേദ മരുന്നുകളും കണ്ണിൽ ഒഴിക്കാതിരിക്കുക അതായത് ഫാർമസിയിൽ നിന്ന് കിട്ടുന്നത് കാരണം എല്ലാറ്റിലും ചിലപ്പോൾ പ്രിസർവേറ്റീവ് ഉണ്ടാവും പ്രിസർവേറ്റീവ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു സാധനമാണെങ്കിൽ കണ്ണിൽ ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ പ്രിസർവേറ്റീവുള്ള ഏതെങ്കിലും ഒരു സാധനം കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും രാംദേവിൻ്റെ ഒരു മരുന്ന് എന്ന് പറയുന്നത് ഉള്ളി നീര് കുറച്ചെടുക്കുക അതായത് ഒരു അഞ്ച് എം എൽ ഉള്ളി നീരെടുക്കുക അഞ്ച് എം എൽ ഇത് എന്താണ് എൻ്റെ പേര് ഇഞ്ചിയുടെ നീര് ഇഞ്ചിയുടെ നീരെടുക്കുക അഞ്ചെമൽ ഉള്ളിനീരും അഞ്ചെം എൽ ഇഞ്ചിയുടെ നീരും എടുക്കുക പത്ത് എം എൽ ആയി പത്ത് എം എൽ തേനും ഇതിലൊഴിച്ചു വയ്ക്കുക ഈ ഒരു സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കിയതിന് ശേഷം ഐ ഡ്രോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും രണ്ടോ മൂന്നോ ഡ്രോപ്പായിട്ട് നമ്മൾ കണ്ണിലൊഴിക്കാൻ പറ്റും ഇത് ഇതൊഴിച്ചു കഴിഞ്ഞാൽ കണ്ണിലെ രോഗങ്ങൾക്ക് വിശേഷപ്പെട്ട സാധനമാണ് ഒരു കാരണവശാലും ബാക്കിയുള്ള ഏതെങ്കിലും ഒരുപാട് കഷായങ്ങളും അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങളും വരുന്നുണ്ട് അതെല്ലാം കണ്ണിലൊഴിക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കുക പണ്ട് നടത്തുന്ന ഒരു പ്രയോഗമുണ്ട് അതായത് രാവിലെ നമ്മൾ ഏണിച്ച ഉടനെ വായ കഴുകുന്നതിന് മുൻപായിട്ട് വായിലെ ഉമിനീര് അത് അല്പം നമ്മുടെ വിരലിലാക്കിയതിന് ശേഷം അതുകൊണ്ട് കണ്ണിൻ്റെ ഇങ്ങനെ തേക്കുക ഒരു രണ്ട് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് തുപ്പലെടുക്കുക എടുക്കുക ആ തുപ്പൽ അങ്ങനെ തേക്കുകയാണെങ്കിൽ അവൻ്റെ കണ്ണിൽ യാതൊരുവിധ അസുഖങ്ങളും വരില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന യോഗിമാരുണ്ട് അവരെപ്പോഴും ഈ വായിലെ തുപ്പൽ കൊണ്ടാണ് ചെയ്യുന്നത് ചില ആൾക്കാർ കണ്ണിന് കണ്ണട വയ്ക്കാൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം മൂത്രം അതിനെ രാവിലെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് അതിനൊരു ഡ്രോപ്പറിലാക്കിയിട്ട് മൂന്ന് നാല് ഡ്രോപ്പ് രാവിലെയും വൈകിട്ടും അതിൽ കണ്ണിലൊഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണിൽ യാതൊരുവിധ അസുഖവും വരില്ല അതായത് കണ്ണിൽ മൂക്കിൽ അതേപോലെ തന്നെ ചെവിയിൽ വരുന്ന എല്ലാ രോഗത്തിനും പണ്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ് മൂത്രപ്രയോഗം അതായത് എത്ര കൂടുതൽ ചെവിയിൽ ചലം വരികയാണെങ്കിലും അതേപോലെ തന്നെ മൂക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ മൂത്രം ഒഴിച്ചുള്ള അപ്പഴത്തുള്ള ചൂടോറിയ മൂത്രം അത് നമ്മുടെ ചെവിയിലും മൂക്കിലും അതേപോലെ തന്നെ കണ്ണിലും ഒഴിക്കുന്നത് സർവ്വരോഗ സംഹാരിയാണ് കാരണം നമ്മൾ ചെറുപ്പത്തിൽ അതായത് കുട്ടിയായിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് മൂത്രത്തിലാണ് നമ്മൾ കിടന്നത് അതാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുക അതിൽ കിടന്നതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്നാണ് ഈ മൂത്രചികിത്സര് പറയുന്നത് ഇതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമല്ല അതുകൂടാതെ ഈ മൂത്രം ശരീരത്തിൽ മുഴുവൻ തേച്ച് പിടിപ്പിക്കുന്ന ശരീരത്തിനും നല്ലതാണ് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്രയോഗങ്ങൾ ആയുർവേദത്തിലുണ്ട് നാട്ടുമരുന്നിലുണ്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ണിൻ്റെ പ്രത്യേകമായിട്ടുള്ള വൈദ്യന്മാരുണ്ട് അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ചികിത്സിക്കാം കണ്ണിലെ എല്ലാ രോഗത്തിനും ദയവ് ചെയ്ത് കണ്ണട തുടങ്ങിയ സാധനങ്ങൾ ഒഴിവാക്കുക കണ്ണട വയ്ക്കുന്നവർക്ക് കണ്ണിൻ്റെ പ്രശ്നം കൂടി കൂടിക്കൊണ്ടേ പോകും ഇരുപത് വർഷം മുൻപ് മുപ്പത് വർഷം മുൻപ് കണ്ണട വയ്ക്കാൻ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇന്നേ വരെ കണ്ണട വെച്ചിട്ടില്ല വയ്ക്കുകയില്ല കാരണം വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കമ്മിയായി കമ്മിയായി പോകും എന്നാണ് ഡോക്ടർ വില്യം ബെയ്റ്റ് എം ഡി ആയിരുന്നു അദ്ദേഹത്തിന് കണ്ണിൻ്റെ അദ്ദേഹത്തിൻ്റെ പുസ്തകം ദ ബെറ്റർ ഐസൈറ്റ് വിത്ത് ഔട്ട് ഗ്ലാസസ് ബെറ്റർ ഐസൈറ്റ് വിത്ത്ഔട്ട് ഗ്ലാസസ് എന്നുള്ള പുസ്തകം പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായതിനു ശേഷം ഒരിക്കലും കണ്ണടവയ്ക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് കണ്ണിനെ സംബന്ധിച്ചിട്ടുള്ള നാട്ടറിവുകൾ ദയവചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളവരായിട്ട് പങ്കുവയ്ക്കുക പങ്കുവെച്ചതിന് ശേഷം ഇതിന് ഈ കാര്യങ്ങളൊക്കെ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് ഞാൻ പറയുന്ന എല്ലാ വീഡിയോയും എല്ലായ്പ്പോഴും ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണകരം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം യൂട്യൂബിൽ കാണുന്ന ഒരു വീഡിയോ നമ്മൾ സ്വയം ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനാരും ഉത്തരവാദിത്വിക്കുക എല്ലാം സ്വന്തം ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പാടുകയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം